ഉന്ന അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കിമ്മിന് മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുവരെ വാർത്തകൾ പ്രചരിച്ചു. ആഗോള മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല നടക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് കിം ജോങ് ഉന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിലാണ്. അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറയുന്ന കിമ്മിന്റെ പേരിലുള്ള എഫ് ബി പേജ് ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. ഓരോ പോസ്റ്റിന് താഴെയും മലയാളികളുടെ കമൻറ്റുകളുടെ ബഹളമാണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം വളരെ കുറച്ചാളുകൾക്ക് മാത്രം ലഭ്യമായിട്ടുള്ള രാജ്യമാണ് ഉത്തരകൊറിയ. സാധാരണക്കാർക്ക് കിട്ടുക ഗ്യാങ്മോങ് എന്ന് പേരുള്ള ദേശീയ ഇന്റർനെറ്റ് മാത്രമാണ്. എന്തായാലും കിം ജോങ് ഉന്നിൻ്റെ പേരിലുള്ള ഈ ഫേസ്ബുക്ക് പേജ് ഔദ്യോഗികമാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വേരിഫൈഡ് പേജ് അല്ലെന്ന് വ്യക്തമാണ്. ബ്ലൂടിക് ഈ പേജിന് ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും 60,000+ ലൈക്കുകളുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ നിറയുകയാണ്. മലയാളികളാണ് വ്യാജ വാർത്തകൾക്ക് പിന്നിൽ, ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ഒരാളുടെ കമൻറ്റ് വന്നിട്ടുണ്ട്. മുമ്പൊരിക്കൽ CPM സമ്മേളനത്തിൻ്റെ പോസ്റ്ററിൽ കിം ജോങ് ഉൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ കൊണ്ടുവന്ന് കമൻറ്റായി ഇടുന്നുണ്ട് ചിലർ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകളും ചിലർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണോ അണ്ണാ മുതൽ സ്റ്റേ സേഫ് ഡിയർ കമൻറ്റുകൾ വരെയുണ്ട്. ഇതിൽ കിം ജോങ് ഉന്നിൻ്റെ പേര് കേട്ട ഉടനെ രമേശ് ചെന്നിത്തല ഫോൺ എടുത്ത് വിളിച്ചു എന്ന മട്ടിൽ ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കിം ജോങ് ഉന്നിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻ്റ് ആയിട്ടിട്ടുണ്ട് ചിലർ. പിണറായി വിജയനെയും CPMനെയും വിട്ടുകൊണ്ടൊരു കിം ജോങ് ഉൻ ട്രോൾ കേരളത്തിലില്ല. അത്തരത്തിലുള്ള കമൻറ്റുകളും ഒരുപാടെണ്ണമുണ്ട്. പിണറായിയെയും കിമ്മിനെയും മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോകളും ചിലർ കമൻറ്റായി ഇട്ടിട്ടുണ്ട്. കിം ജോങ് ഉന്നിന് മലയാളം വായിക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കണ്ണ് നിറഞ്ഞേനെ. അണ്ണ മരുന്നൊക്കെ കൃത്യമായി കഴിക്കണേ എന്നല്ലേ ഉപദേശം. അതിൻ്റെ കൂടെ ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനും കൂടിയുണ്ട്. എന്തായാലും കിം ജോങ് ഉന്നിനെ ഒരാഴ്ചയിൽ ഏറെയായി പൊതുപരിപാടികളിലൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങൾ സഹിതമുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. പോസ്റ്റുകളുടെ വിശദീകരണങ്ങളെല്ലാം ഇംഗ്ലീഷിലുമാണ്. സ്വാഭാവികമായും സംശയം തോന്നാം. എന്നാൽ ഫേസ്ബുക്ക് പേജിൽ കിം ജോങ് ഉന്നിൻ്റെ ജീവിതവും ഉത്തരകൊറിയൻ പ്രത്യയശാസ്ത്രവും പ്രചോദനമായ ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനമുണ്ട്. KGU.com എന്നതാണ് അവരുടെ വെബ്സൈറ്റ് വിലാസം. ഇറ്റലിയിൽ നിന്നാണ് ഇവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. പേജിന് മുകളിൽ കാണുന്ന ഷോപ്പ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നേരെ ഈ വെബ്സൈറ്റിലേക്കാണ് എത്തുക. എന്നാൽ ഇതുവരെയും കിം ജോങ് ഉന്നിൻ്റെ ഫേസ്ബുക്ക് പേജാണോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇങ്ങനെയൊരു സത്യം കൂടി ഇതിലുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന പല വാർത്തകളും കണ്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുമ്പോൾ ഫലം സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള പൊങ്കാലയായിരിക്കും. വെബ്ഡെസ്ക്, തത്വമയ ന്യൂസ്.